നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ വംശജനായ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. മാസ്റ്റർ സർജൻ ഗിൽ ഡാനിയൽസ് ആണ് കൊല്ലപ്പെട്ടതെന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾ അറിയിച്ചു. 34 വയസ്സാണ്. ഹമാസ് ഭീകരരാണ് കൊല്ലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം ബുധനാഴ്ച ഇസ്രായേലിൽ നടന്നതായാണ് വിവരം. ഇതോടെ ഗാസ മുനമ്പിൽ മരിക്കുന്ന ഇസ്രായേലി ജവാന്മാരുടെ എണ്ണം 86 ആയി ഉയർന്നിട്ടുണ്ട്. ഗാസ മുനമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട രണ്ട് സൈനികരിൽ ഗില്ലും ഉൾപ്പെടുന്നുവെന്ന ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയായിരുന്നു. ഹീബ്രു സർവകലാശാലയിൽ നിന്ന് സ്കൂൾ ഓഫ് ഫാർമസിയിൽ ഗിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട്. ഒരു മാസം മുൻപായിരുന്നു ഗില്ലിന്റെ വിവാഹ നിശ്ചയം നടന്നത്. സൈനികന്റെ മരണത്തിൽ ഇന്ത്യൻ ജൂത പൈതൃക കേന്ദ്രം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിൽ ചൊവ്വാഴ്ചയുണ്ടായ വെടിവെപ്പിലാണ് ഗില്ലും മറ്റു രണ്ട് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടത്. ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് നിരവധി സൈനികരെ നഷ്ടമായി. ഇസ്രായേലിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ജീവൻ നഷ്ടമായ നിരവധി പേരുണ്ട്. യോയലിന്റെയും മലാസിന്റെയും മകനും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗവുമായ ഗിൽ ഡാനിയലിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നാണ് ഇന്ത്യൻ ജൂയിഷ് ഹെറിറ്റേജ് സെന്റർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഇതുവരെ 86 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 4 ഇന്ത്യൻ വംശജരായ ഇസ്രായേൽ സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഹമാസിന്റെ പകുതിയോളം ബറ്റാലിയൻ കമാൻഡർമാരെ സൈന്യം വധിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു. എന്നാൽ കൊല്ലപ്പെട്ട ഹമാസ് കമാൻഡർമാരുടെ പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഇസ്രായേലിനെ നശിപ്പിക്കുകയായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ ഹമാസിനെ ഞങ്ങൾ നശിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും ഗാസ ഇസ്രായേലിന് ഒരു ഭീഷണിയാകില്ല. ഭീകരതയെ പിന്തുണയ്ക്കാനോ സാമ്പത്തികമായി സഹായിക്കാനോ ഭീകരത പഠിപ്പിക്കാനോ ഒരാളും ഉണ്ടാകില്ല എന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ ശരിയായ പാതയിലാണ്. 110 ബന്ദികളെ തിരികെ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ പൗരന്മാരെ കൊല്ലുകയും തട്ടിക്കൊണ്ടു പോവുകയും ബലാത്സംഗം ചെയ്യുകയും കത്തിക്കുകയും എല്ലാം ചെയ്തവരോടുള്ള കണക്ക് ഞങ്ങൾ തീർക്കുകയാണ്. ബന്ദികളെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ ലഭ്യമാക്കാനായി വലിയൊരു ഇന്റലിജൻസ് ഫാക്ടറി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടായെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഹമാസിന്റെ മുതിർന്ന 11 സൈനിക മേധാവികളുടെ ചിത്രം ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. ഇവർ ഗാസയ്ക്കടിയിലുള്ള തുരങ്കത്തിലുണ്ടെന്നും ഇവരിൽ 5 പേരെ വധിച്ചുവെന്നുമാണ് സൈന്യം അവകാശപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.